സ്വാഗതം. ഇന്ന് അപ്പോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പർദ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ പർദ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ഈസ്റ്റും അര ടീസ്പൂൺ പഞ്ചസാരയും ഒന്ന് കുതിരാൻ വെക്കാം. ഇത് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുതിർന്നു വരും. നമുക്കിനി പർദ്ദ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി നമുക്ക് ഈസ്റ്റ് കലക്കി വെച്ച വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ച് മാവ് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കും പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഈ മാവ് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മിനിമം 1 മണിക്കൂർ വയ്ക്കണം. ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 30 മിനിറ്റ് ആയി. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെണ്ണയിലേക്ക് തന്നെ 2 മീഡിയം സൈസിൽ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഓരോ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് ചേർക്കാം. 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ തൈര് ചേർക്കാം. ഇതെല്ലാം നല്ലപോലെ വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ആവശ്യത്തിന് ഉപ്പ്. നല്ലപോലെ വഴറ്റിയെടുക്കുക. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കട്ടെ. നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം, നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് കുരുമുളക്, വലിയ ജീരകം എന്നിവ ചേർത്ത് കൊടുക്കാം. 1/2 സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വാടിയാൽ മതി. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം, 8 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ ബിരിയാണിക്കൊക്കെ വയ്ക്കുന്ന അരി തന്നെയാണ്. നീളം കുറഞ്ഞ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ട സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം.
ഇനി നമുക്ക് മാവ് പരത്തി എടുക്കാം നമ്മുടെ മാവൊക്കെ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കിച്ചൺ സ്ലാബ് നല്ലപോലെ വൃത്തിയാക്കിയിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം അതിന്റെ മുകളിൽ ഇത് വെച്ച് നമുക്ക് പരത്തി എടുക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി ഉണ്ടാക്കുന്നത് അതിനേക്കാൾ വട്ടത്തിൽ വേണം പരത്താൻ ഇനി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് എള്ളിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ പർദ്ദ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം പാത്രത്തിന്റെ ഉള്ളിലേക്ക് നല്ലപോലെ ഇറക്കി വെച്ചു കൊടുക്കണം ഈ സവാളയിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം നമുക്ക് ആദ്യം തന്നെ ഈ സവാളയൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ചോറിട്ട് കൊടുക്കാം ഈ ചോറിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയതാണ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം മസാലയൊക്കെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ മുട്ട വീതം വെച്ച് കൊടുക്കാം നാല് മുട്ട എടുത്തിട്ടുണ്ട് ചിക്കൻ ബിരിയാണി ആയതുകൊണ്ടാണ് നമുക്കിത് മൂടി കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം വേവിക്കാം 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം പർദ്ദ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം അപ്പൊ നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പർദ്ദ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം.